ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ ചരിത്രമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്, തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം 1937 ആണ്. രണ്ട്, ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായത്? ശ്രീ ചിത്രതിരുനാൾ ബാലരാമ വർമ്മ. മൂന്ന്, തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആരാണ്? ശ്രീ ചിത്രതിരുനാൾ ബാലരാമ വർമ്മ. നാല്, തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? സർ സി പി രാമസ്വാമി അയ്യറാണ്. അഞ്ച്, തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ പദവി ഏറ്റെടുക്കാൻ ക്ഷണിക്കപ്പെട്ട പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആറ്, തിരുവിതാംകൂർ സർവകലാശാലയെ കേരള സർവകലാശാല എന്ന പുനർനാമകരണം ചെയ്ത വർഷം 1957. ഏഴ്, കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ ജോൺ മതായി. എട്ട്, കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിതമായ വർഷം 1968. ഒമ്പത്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ക്യുസാറ്റ് സ്ഥാപിതമായ വർഷം 1971. പത്ത്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ക്യുസാറ്റ് ആദ്യ വൈസ് ചാൻസലർ ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. പതിനൊന്ന്, 1971 സ്ഥാപിതമായ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂർ. പന്ത്രണ്ട്, മഹാത്മാഗാന്ധി സർവകലാശാല സ്ഥാപിതമായ വർഷം 1983 ഒക്ടോബർ 2-നാണ്. പതിമൂന്ന്, മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? അതിരമ്പുഴ, കോട്ടയം. പതിനാല്, കേരളത്തിൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി വഹിച്ച ആദ്യ വനിത? ഡോക്ടർ ജാൻസി ജെയിംസ്, എം ജി സർവകലാശാല. പതിനഞ്ച്, 1996 സ്ഥാപിതമായ മലബാർ സർവകലാശാല നിലവിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കണ്ണൂർ സർവകലാശാല. ആറ്, കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തവക്കര, കണ്ണൂർ. പതിനേഴ്, 2009 സ്ഥാപിതമായ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? പെരിയ, കാസർഗോഡ്. പതിനെട്ട്, കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ്. പത്തൊമ്പത്, കേരളീയനായ ഒരാളുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ആദ്യ സർവകലാശാല? ശ്രീ ശങ്കരാചാര്യ സംസ്കൃതശാല, കാലടി, എറണാകുളം. ഇരുപത്, 2010 സ്ഥാപിതമായ കേരള ഫിഷറീസ് സർവകലാശാലയുടെ കുഫോസ് ആസ്ഥാനം എവിടെയാണ്? പനങ്ങാട്, കൊച്ചി. ഇരുപത്തൊന്ന്, 2010 സ്ഥാപിതമായ കേരള വെറ്റിനറി സർവകലാശാലയുടെ ആസ്ഥാനം? പൂക്കോട്, വയനാട്. ഇരുപത്തി ഒന്ന്, 2010 സ്ഥാപിതമായ കേരള സർവകലാശാലയുടെ ആസ്ഥാനം? തൃശ്ശൂർ. ഇരുപത്തിരണ്ട്, 2012 നവംബർ 1 മലപ്പുറം ജില്ലയിൽ തിരൂർ പ്രവർത്തനം ആരംഭിച്ച മലയാളം സർവകലാശാലയ്ക്ക് ആരുടെ പേരിലാണ് നൽകിയിട്ടുള്ളത്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. 23, തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാർ. 24, ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം എന്നാണ്? 2014, ആസ്ഥാനം തിരുവനന്തപുരമാണ്. 25, കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്നത് ആരാണ്? കേരള ഗവർണറാണ്. 26, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചാൻസലർ പദവി വഹിക്കുന്ന സർവകലാശാല ഏതാണ്? നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ്, NUALS. 27, 2005 സ്ഥാപിതമായ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കളമശ്ശേരി, എറണാകുളത്താണ്. 28, ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം? 2020, ഒക്ടോബർ 2, ആസ്ഥാനം കൊല്ലത്താണ്. 23, ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ PM മുബാറക് ബാഷ. 24, 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണൻ മേനോൻ. 25, കേരള കലാമണ്ഡലം എവിടെ സ്ഥിതി ചെയ്യുന്നു? തൃശ്ശൂരിൽ, ചെറുതുരുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 27, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം എന്നാണ്? 1968. 28, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഡയറക്ടർ ആരായിരുന്നു?
എൻ വി കൃഷ്ണ വാര്യർ. 29 1995 സ്ഥാപിതമായ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ്, കണ്ണൂരിലെ ചിറക്കൽ. 30 കോട്ടയത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ നഗരമായി പ്രഖ്യാപിച്ച വർഷം 1989. 31 എറണാകുളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ലയായി പ്രഖ്യാപിച്ച വർഷം 1990. 32 കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്നാണ്? 1991 ഏപ്രിൽ 18. 33 കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ കെ എം പണിക്കർ. 34 കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് എന്നാണ്? 1956 ഒക്ടോബർ 15. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി? ജി വി രാജ. 32 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്ന ദിവസം ഒക്ടോബർ 13. ജി വി രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 11 കേരള സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. 34 കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1975. 35 ഇന്ത്യയിലെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളി ആരാണ്? വി കെ കൃഷ്ണമേനോനാണ്. 36 കേരള ഹൈക്കോടതി നിലയിൽ വന്നത് 1956 നവംബർ 1. 37 കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളത്താണ്. 38 കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? കെ ടി കോശി. 38 കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? സുജാത വി മനോഹർ. 39 കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത ആരായിരുന്നു? കെ കെ ഉഷ. 39 കേരള ഹൈക്കോടതി പരിധിയിലുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. 40 നിലവിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? എസ് മണികുമാർ. അദ്ദേഹം 36-ാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്.